എല്ലാവർക്കും നമസ്കാരം. എക്സിക്യൂഷൻ്റെ വയലിൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഷിഫ്റ്റിംഗ് ക്ലാസ്സാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മളൊരു മൂന്ന് മേജർ സ്കെയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും മേജർ സ്കെയിലും മൈനർ സ്കെയിലൊക്കെ പഠിക്കാനെന്നുണ്ട്. അപ്പോൾ പക്ഷെ നമ്മൾ അങ്ങനെ ഒരു കണ്ടിന്യൂ ആയിട്ട് പോയി കഴിഞ്ഞാൽ പലരും ഷിഫ്റ്റിംഗ് ക്ലാസ്സിനെ കുറിച്ചിട്ട് മെസ്സേജൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പഠിച്ചവർക്കും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് നമ്മുടെ ഷിഫ്റ്റിംഗ് ഷിഫ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗർ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ല ഫസ്റ്റ് പൊസിഷനിൽ വായിക്കുന്ന മെത്തേഡാണ് നമ്മളിപ്പോൾ വായിക്കുന്നതല്ല. ഫസ്റ്റ് പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് ഇപ്പോൾ ഫസ്റ്റ് ഇവിടുന്ന് വെക്കുന്ന വരൽ, അതിനാണ് ഫസ്റ്റ് പൊസിഷൻ. സെക്കൻഡ് ഫിംഗർ വെക്കുന്നതിന് നമ്മൾ അതിലേക്ക് ഫസ്റ്റ് ഫിംഗർ കൊണ്ടുവരുന്ന നമ്മൾ സെക്കൻഡ് പൊസിഷൻ എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പൊസിഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് നമ്മൾ സെക്കൻഡ് പൊസിഷനിലേക്കല്ല ഷിഫ്റ്റിംഗ് ചെയ്യുന്നത്, സാധാരണ അങ്ങനെയാണ് പഠിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ സേവിസിക്കിൻ്റെയൊക്കെ ഒരു മെത്തേഡ് നോക്കിയാൽ ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത്, ഇങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ വരിക. കറക്റ്റായിട്ട് ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ് വരയ്ക്കും നമ്മളങ്ങനെ ചേഞ്ച് ചെയ്ത് പഠിക്കണം. പക്ഷേ നമ്മളിവിടെ ചെയ്യുന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് നമ്മൾ വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് അത്. കാരണം നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ഷിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ ഫസ്റ്റിൽ നിന്ന് തേർഡ്, തേർഡിൽ നിന്ന് ഫിഫ്ത്ത്, ഫിഫ്ത്ത് നിന്ന് സെവൻത്ത്, അങ്ങനെയാണ് നമ്മൾ ഓർഡർ ആയിട്ടാണ് നമ്മൾ കയറി പോകാറുള്ളത്. അതാണ് കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ടുള്ള പൊസിഷൻ. അതല്ലാതെ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് പൊസിഷൻ പിന്നെ തേർഡ് അങ്ങനെ കയറേണ്ട കാര്യമില്ല. നമ്മൾ ഫസ്റ്റിൽ നിന്ന് ഡയറക്റ്റ് തേർഡ് പൊസിഷനിൽ കയറും, തേർഡിൽ നിന്ന് ഫിഫ്ത്ത്, ഫിഫ്ത്ത് നിന്ന് സെവൻത്ത്, അങ്ങനെയാണ് നമ്മൾ മുകളിലേക്ക് കയറി കയറി വായിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഫസ്റ്റ് പൊസിഷനിൽ നിന്നും തേർഡ് പൊസിഷനിലേക്ക് എങ്ങനെയാണ് നോട്ട് ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ പഠിക്കുക, അതിൻ്റെ ടെക്നിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പൊസിഷൻ ചേഞ്ചിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും എനിക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് നോക്കാം, ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാണ്. ഫസ്റ്റ് നമ്മളിവിടെ ഫസ്റ്റ് ഫിംഗർ നമ്മൾ വെക്കുന്നു, തേർഡ് ഫിംഗർ, അതാണ് നമ്മൾ തേർഡ് പൊസിഷൻ ഉപയോഗിക്കും, തേർഡ് ഫിംഗർ. അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ഫിംഗർ നമ്മൾ കൊണ്ടുവന്ന് വരുന്നു വായിക്കുന്നതിന് നമ്മൾ ഫസ്റ്റ് നിന്ന് തേർഡ് പൊസിഷൻ ചേഞ്ച് ചെയ്യാന്നുള്ളത് പറയണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. എ എന്നുള്ള നോട്ടാണ്, എ എന്നുള്ള നോട്ടാണ് നമ്മൾ വായിക്കുന്നത്. എ, അടുത്തത് സി, ഇതാണ് തേർഡ് പൊസിഷൻ, ഇതാണ് തേർഡ് പൊസിഷൻ. ഇതിലേക്ക് നമ്മൾ ഈ ഫസ്റ്റ് ഫിംഗർ നമ്മളിങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇവിടുന്ന് ഒരു എ, അടുത്ത സി, ഇതിന് കൊണ്ടുവന്ന് പഠിക്കുക. ആദ്യം നമ്മളിപ്പോൾ എ എന്നുള്ള കറക്റ്റ് ചെയ്യുക, പിന്നെ നമ്മൾ സി എന്നുള്ള നോട്ട് ഇവിടെ നിന്ന് നമ്മൾ ആദ്യം വായിച്ച് നോക്കുക. സി, ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് ഫിംഗർ കൊണ്ടുവരിക. അപ്പോൾ സി എന്നുള്ള നോട്ട് കിട്ടി, സി കിട്ടി. അപ്പോൾ എ, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഒരു കാരണവശാൽ നിങ്ങൾ ആദ്യം തന്നെ ബോ എടുത്ത് വായിക്കരുത്. ഇവിടെ നമ്മൾ ഈ ഇതിലേക്ക് തേർഡ് ഫിംഗറിലേക്ക് നമ്മൾ ഫസ്റ്റ് ഫിംഗർ ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുക. എന്നിട്ട് റിവേഴ്സ് പോവുക, ഫസ്റ്റ് ഫിംഗർ കൊണ്ടുവരിക, റിവേഴ്സ് പോവുക, ഫസ്റ്റ് ഫിംഗർ കൊണ്ടുവരിക, റിവേഴ്സ് പോവുക. ഇതുപോലെ എല്ലാ സ്ട്രിങ്ങിലും നമ്മൾ ഇപ്പോൾ ഡി സ്ട്രിങ് എടുക്കുക, ഇപ്പോൾ ഡിയിൽ ഡി, ഇ എന്നുള്ള, അടുത്ത ജി. അപ്പോൾ നമ്മളിവിടെ ഞാൻ പഴയ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ ജിയും ഇവിടുത്തെ ജി സ്ട്രിങ് ഓപ്പണും കൂടെ ചേർത്ത് വായിച്ച് നോക്കുക. എന്നിട്ട് ഇവിടുന്ന് ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇതുപോലെ റിവേഴ്സ്. ഇങ്ങനെ വായിച്ചപ്പെടുക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് സെക്കൻഡ് സ്ട്രിങ്ങിൽ ബി, അടുത്ത ഡി, ഡി എന്നുള്ളതോട്ട് അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ഫിംഗർ കൊണ്ടുവരുന്നു. അടുത്ത് ബിക്ക് ബി എന്ന് അടുത്തപോലെ ഫസ്റ്റ് സ്ട്രിങ്ങിൽ എഫ് ഷാർപ്പ് എടുക്കുക. അടുത്ത് എ, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇത്രയും നിങ്ങൾ ഈ ആഴ്ച മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ജി സ്ട്രിങ്ങിൽ എ എന്നുള്ള സി, അതേപോലെ ഇവിടെ നമ്മൾ പ്രാക്ടീസ്. അതുപോലെ അടുത്ത സ്ട്രിങ്, അതുപോലെ ഫസ്റ്റ് സ്ട്രിങ്,
അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഈ ആഴ്ച മാക്സിമം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ തേർഡ് പൊസിഷനിൽ എങ്ങനെ സ്കിൽസ് പ്രാക്ടീസ് ചെയ്യുക എന്നതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം.